കടലോളം വെള്ളങ്കേറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോളം വീശി അടിച്ചൊരു കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും. ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല നമസ്കാരം. നമ്മുടെ പേര് ഒഫീഷ്യലായിട്ട് മാറ്റാൻ ഒരു ദിവസത്തെ മെനക്കേട് കൊണ്ട് സാധിക്കുമോ? എവിടെയാണ് പേര് മാറ്റാൻ നമ്മൾ സമീപിക്കേണ്ടത്? എന്തൊക്കെയാണ് അതിനുള്ള നൂലാമാലകൾ? നമ്മുടെ പേര് മാറ്റുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ മാറ്റിയാൽ അത് ഒഫീഷ്യലായി നിലനിൽക്കുമോ? ആ പേര് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ കഴിയുമോ? ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പേര് നമുക്ക് ഒഫീഷ്യലായിട്ട് മാറ്റാൻ സാധിക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഷേക്സ്പിയർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അവനവൻ്റെ പേര് തന്നെയാണെന്ന്. എന്നാൽ അതിന് അപവാദങ്ങൾ ഇല്ലാതില്ല. നമ്മുടെ പല ആൾക്കാർക്കും അവനവൻ്റെ പേര് ഒന്ന് മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേർ ഇന്ന് ഉള്ളതായിട്ട് നമുക്കറിയാം. ഞാൻ തന്നെ എൻ്റെ പേര് ഒഫീഷ്യലായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ പേര് മാറ്റാൻ തീരുമാനിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. പ്രധാനമായും ഒരു പേര് മാറ്റുന്നതിന് ഉള്ള സാധാരണമായ കാര്യങ്ങൾ, ഒന്ന്, നമുക്കറിയാം പ്രശസ്തരായിട്ടുള്ള പല ആളുകളും അവരുടെ പേരുകൾ മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും സിനിമ ഫീൽഡിലുള്ള നടന്മാർ നടികളാണ് അവരുടെ പേര് മാറ്റിയിട്ടുള്ളത്. അതൊരു സ്റ്റൈലിന് വേണ്ടി ചെയ്യുന്നതാണ്. കാരണം അവരുടെ പേര് പലപ്പോഴും ജനിക്കുന്ന കാലത്ത് ഇവർ സിനിമാ നടനാകണം എന്ന് വിചാരിച്ചിട്ടല്ലോ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ പേരിടുന്നത്. നമ്മുടെ പ്രശസ്തരായിട്ടുള്ള പല നടന്മാരുടെയും പേരുകൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പേരുകളാണ് എന്നാണ് അവർ കരുതുന്നത്. പഴയ പേരുകൾ എന്ന നിലയ്ക്കാണ് പുതിയ പേരുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. പിന്നെ അതിൽ ഒരു ഭാഗ്യത്തിൻ്റെ ഘടകം കൂടി ഉണ്ട് എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. ചില പേരുകൾ ഭാഗ്യം കൊണ്ടുവരും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ മരിച്ചുപോയ തിക്കുറിശി സുകുമാരൻ നായർ പേരിട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും പ്രശസ്തരായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിലേറ്റവും രസകരമായ ഒരു പേര് പ്രിയദർശൻ എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തനായ സംവിധായകന് തിക്കുറിശി സാറാണ് പേരിട്ടിട്ടുള്ളതാണ്. പ്രിയമുള്ള ദർശനം എന്ന അർത്ഥത്തിൽ ആണത്രേ ആ പേര് അന്ന് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരാണ്. അതുപോലെ പല ആളുകളുടെയും പേര് അദ്ദേഹം മാറ്റിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പലപ്പോഴും ന്യൂമറോളജി തുടങ്ങിയ ശാസ്ത്രങ്ങൾ വെച്ചുകൊണ്ട് പല സംവിധായകർ, പല ആളുകൾ, പല രാഷ്ട്രീയക്കാർ ഒക്കെ അവരുടെ പേരിൻ്റെ കൂടെ ചില സ്പെല്ലിങ്ങുകളും കൂട്ടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ട ഒരാളടുത്ത് ജോർജി സാറാണ്. ജോർജ് സാറിൻ്റെ പേരിൻ്റെ കൂടെ ഒരു മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. ജയലളിത അങ്ങനെ മാറ്റിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. തമിഴിലെ പ്രശസ്തരായ പല നടന്മാരുടെയും പേരുകൾ രസകരമായ പേരുകളാണ്. അവരുടെ പഴയ പേരുകൾ, ഉദാഹരണം പറഞ്ഞാൽ സൂര്യയുടെ പഴയ പേര് ശരവണൻ എന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മുടെ ചില പേരുകൾ ഞാൻ നോക്കിയിരുന്നു. ഞാൻ ആ പേരുകൾ നിങ്ങളുമായിട്ടൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. സൂര്യയുടെ പേര് ഞാൻ പറഞ്ഞതുപോലെ ശരവണൻ എന്ന് തന്നെയായിരുന്നു. പിന്നെ ഉള്ളത് നമുക്കറിയുന്ന കമലഹാസൻ്റെ പേര് രസകരമായ മറ്റൊരു പേരായിരുന്നു. കമലഹാസൻ്റെ പേര് പാർത്ഥസാരഥി എന്നായിരുന്നു. രജനീകാന്തിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പേര് തന്നെയാണ്, ശിവാജി റാവു ഗേക്കവാദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അത് നമുക്ക് വളരെയധികം കേട്ടിട്ടുള്ള പേരാണ്. അതുപോലെ ചിരഞ്ജീവിയുടെ പേര് വേറെ ഒന്നാണ്. പിന്നെ പ്രഭാസിൻ്റെ പേര് വേറെ ഒന്നായിരുന്നു. പ്രഭാസിൻ്റെ പേര് പ്രഭാസ് രാജു ഉപ്പലപ്പടി എന്നാണ്. ധനുഷിൻ്റെ പേര് അതുപോലെ രസകരമായ മറ്റൊരു പേരായിരുന്നു, വെങ്കടേഷ് പ്രഭു എന്നായിരുന്നു. ഇങ്ങനെ പേരുകൾ പലരും മാറിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ നമുക്കറിയാം മമ്മൂട്ടി, അങ്ങനെ തുടങ്ങിയ ദിലീപ് തുടങ്ങിയ പേരുണ്ട്. അതൊരു സിനിമയുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. സാധാരണ ജീവിതത്തിൽ നമ്മൾ പേരുകൾ മാറ്റാനുള്ള കാരണം പലതാണ്. ഒന്ന്, പലപ്പോഴും നമ്മുടെ പേരുകൾ ഒരുപോലെ ആയിരിക്കില്ല. സർട്ടിഫിക്കറ്റുകളിലായാലും അല്ലെങ്കിൽ മറ്റ് നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, അങ്ങനെ പാസ്പോർട്ട്, പല ഡോക്യുമെൻ്റുകളിലും പേരുകൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പേര് ഒന്നാക്കുക, ഒരുപോലെയാക്കാൻ വേണ്ടി പേര് മാറ്റേണ്ട ഒരാവശ്യം വരാറുണ്ട്. രണ്ടാമത് ഒന്ന്, ഈ പറഞ്ഞ പോലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത്തരം ചില കാര്യങ്ങളുമായി ജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് പേര് മാറ്റുന്ന ആൾക്കാരുണ്ട്. ചില പേരുകൾ ഉപയോഗിച്ചാൽ ഭാഗ്യം വരും എന്ന് പറയുന്ന പോലെ ന്യൂമറോളജിയൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ മാറ്റുന്ന ആളുകളുണ്ട്. പിന്നെ ഒന്ന്, തൻ്റെ പേര് കേൾക്കാൻ കൊള്ളുകയില്ല, അതൊരു സുഖമുള്ള പേരല്ല എന്നുള്ള നിലയ്ക്ക് ആ പേര് മാറ്റാറുണ്ട്. മറ്റേ സിനിമയിൽ പോലെ പറഞ്ഞതുപോലെ ശശി എന്ന പേര് മാറ്റി ഇപ്പോൾ എന്താ പുതിയ പേര്, സോമൻ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ മാറ്റുന്ന ആൾക്കാർ ധാരാളം ഉണ്ട്. ഇതൊക്കെയാണ് സാധാരണ ജീവിതത്തിൽ നമ്മൾ പേര് മാറുന്നതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. നല്ല പേരുകൾ സെലക്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പേര് മാറ്റുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല.
നമ്മുടെ പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് എല്ലാ ജില്ലകളിലും ഇതിനൊരു ഓഫീസുണ്ട്. തൃശ്ശൂരിലാണെങ്കിൽ ഞാൻ പേരുമാറ്റാൻ പോയ സ്ഥലം തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂരിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് പുറകിലുള്ള റോഡിലൂടെ വന്ന് കുറച്ച് പോയാലോടെ അന്വേഷിച്ചാൽ അറിയാവുന്ന ഇതാണ് പബ്ലിക്കേഷൻ. ഒരു രണ്ടാമത്തെ നിലയിലാണ് ഈ ബിൽഡിംഗ്. അവിടെ പോയി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നല്ല അപേക്ഷ കൊടുക്കണം നമ്മുടെ പേരിനെ കുറിച്ച്. പിന്നെ പേരിലുള്ള കോംപ്ലിക്കേഷൻ അനുസരിച്ച് അതിൻ്റെ ഡോക്യുമെൻ്റുകൾ വ്യത്യാസം വരും. അപ്പോൾ എൻ്റെ പേരിൽ പല പേരുകളും പല തരത്തിലായിരുന്നു. ചിലതിൻ്റെ സ്പേസ് വ്യത്യാസമുണ്ടായിരുന്നു, ചിലതിൻ്റെ അക്ഷരങ്ങൾ വ്യത്യാസമുണ്ടായിരുന്നു, അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ അതിന് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പേരുകളും എല്ലാ സർട്ടിഫിക്കറ്റിലെ പേരുകളും ഇന്നതായിരുന്നു ആ സർട്ടിഫിക്കറ്റിലെ പേര്, ഇന്നതായിരുന്നു ഈ സർട്ടിഫിക്കറ്റിലെ പേര്, അങ്ങനെ വെച്ചുകൊണ്ട് ഈ പേരിലുള്ള ആൾ ഞാൻ തന്നെയാണെന്നും ഈ പേര് ഞാൻ ഇന്ന പേരായി മാറ്റുന്നു എന്നുമുള്ള ഒരു സത്യവാങ്മൂലം ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിനൊരു നോട്ടറി പബ്ലിക്കിനെ കൊണ്ട് നോട്ടറി പബ്ലിക് സൈൻ ചെയ്തിട്ട് വേണം ഈ അപേക്ഷ കൊടുക്കാനായിട്ട്. അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ അതൊരു പത്രത്തിൽ, ഏതെങ്കിലും റിപ്പീറ്റഡ് ആയൊരു പത്രത്തിൽ ആ പരസ്യം വരും. അതിനുശേഷം അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും. ഗസറ്റിൽ പബ്ലിഷ് ചെയ്തത് മുതൽ നമുക്ക് ആ പേര് നമ്മുടെ ഒഫീഷ്യൽ പേരായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ആ പേര് നമ്മുടെ മറ്റെല്ലാ ഡോക്യുമെൻ്റുകളിലും, ആധാർ കാർഡ്, പാസ്പോർട്ട്, എല്ലാത്തിലും മാറ്റാനായിട്ട് നമുക്ക് അപേക്ഷ കൊടുത്താൽ, ഈ ഗസറ്റിൻ്റെ ഒരു കോപ്പിയും വെച്ച് കൊടുത്താൽ നമ്മുടെ പേര് പുതിയ പേരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ എൻ്റെ പേര് പ്രേംകുമാർ ശങ്കരൻ എന്ന പേരിലേക്ക് അങ്ങനെ മാറ്റി. എൻ്റെ പേര് പ്രേംകുമാർ എന്നായിരുന്നു, അത് പ്രേമകുമാർ എന്നുണ്ടായിരുന്നു, പ്രേംകുമാർ എന്നുണ്ടായിരുന്നു, പ്രേംകുമാർ സി എസ് എന്നുണ്ടായിരുന്നു, സി എസ് പ്രേംകുമാർ എന്നുണ്ടായിരുന്നു, അങ്ങനെ പല പേരുകളായിരുന്നു. വിവാഹ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് വേറെയായിരുന്നു. അങ്ങനെ പക്ഷേ ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, പക്ഷെ അതെല്ലാം കൂടി ഒന്നാക്കി എനിക്ക് ഏതാണ്ട് അതിനെടുത്തത് ഒരു മാസത്തോളം സമയമെടുത്തു. കാരണം ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് എൻ്റെ പേരിൽ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പേര് ഒറ്റ പേരായി. ആ പേര് എൻ്റെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഞാനത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒഫീഷ്യലി ആ പേര് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. എൻ്റെ പഴയ പേര് തന്നെയാണ് ഞാൻ ഒഫീഷ്യലായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഞാനത് എവിടെയും മാറ്റിയിട്ടില്ല. വേണമെങ്കിൽ നമുക്കത് മാറ്റാൻ സാധിക്കും. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്കത് മാറ്റാൻ സാധിക്കും. ഇതിന് നമ്മൾ അധികം മെനക്കെടേണ്ട ആവശ്യമില്ല. ഒറ്റ ദിവസത്തെ മെനക്കേട് തന്നെ ഉള്ളൂ. രാവിലെ പോയി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്ത് ഒരു ദിവസം കൊണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അന്നത്തോടെ നമ്മുടെ ജോലി തീരും, ബാക്കിയെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തോളും. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലുള്ള പോലെ അധികം ഒരു ദിവസത്തെ മെനക്കേട് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഉള്ളൂ. പക്ഷേ ആ ഒരു ദിവസത്തെ കാര്യം നടക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു മാസം അവിടെ കയറി ഇറങ്ങേണ്ടി വരും എന്ന ഒരു ചെറിയ കുഴപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാ നാട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പേരിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ പേരുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ധൈര്യമായി മാറ്റിക്കൊള്ളൂ. പുതിയ പേരിലേക്ക് നിങ്ങൾക്ക് വരാം. പക്ഷെ പറഞ്ഞതുപോലെ പേര് മാറ്റി, പക്ഷേ എന്തായിരുന്നു പഴയ പേർ, എന്തായിരുന്നു പുതിയ പേര് എന്നുള്ള കൺഫ്യൂഷൻ എല്ലാ കാലത്തും നിലനിൽക്കും. പിന്നെ നമ്മൾ വലിയ പ്രശസ്തരൊക്കെ ആകുമ്പോൾ, മമ്മൂട്ടിയെ പോലെ, ദിലീപിനെ പോലെയൊക്കെ പ്രശസ്തനാകുമ്പോൾ, രജനീകാന്തിനെയൊക്കെ പോലെ പ്രശസ്തനാകുമ്പോൾ ആ പേരായിരിക്കും ജനങ്ങൾ ഓർക്കുക. പേര് മാറ്റാൻ എളുപ്പമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം. വെള്ളം കയറിയ നാടിനെ നമ്മൾ കരകേറ്റി, കടലോലം വീശി അടിച്ചൊരു കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ.